നമ്മൾ ഇന്ന് കാണുന്ന വെളിച്ചവും ഊർജ സംവിധാനങ്ങളും ശാസ്ത്രം നടത്തിയ നിരന്തരമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളുടെ ഫലമാണ്. എന്നാൽ ആ കണ്ടുപിടുത്തങ്ങൾ അവിടെ അവസാനിപ്പിക്കാതെ പുതിയ ഊർജ സ്രോതസ്സുകൾ ശാസ്ത്രം വീണ്ടും വളരെ ഗൗരവതരമായി പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്രോളിനും ഡീസലിനും നിലവിലുള്ള വൈദ്യുതിക്കും പകരമായി ബദൽ സംവിധാനങ്ങൾ ഇപ്പോൾ ലോകത്ത് കണ്ടുപിടിച്ചിരിക്കുന്നു. അതിന്റെ വലിയ തോതിലുള്ള ഉൽപാദനത്തിനാണ് ഇപ്പോൾ പരീക്ഷണശാലകൾ ഒരുങ്ങുന്നത്. ഇന്ത്യയിലെ തേനിയിൽ, കേരളത്തിന്റെ തൊട്ട് അതിർത്തി ഗ്രാമമായ തേനിയിൽ മല തുരന്ന് വലിയ കണികാ പരീക്ഷണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തേനി പൊട്ടിപ്പുറം ഗ്രാമത്തിലാണ് ഇന്ത്യ ബേസ്ഡ് ന്യൂട്രീനോ ഒബ്സർവേറ്ററി എന്ന കണികാ പരീക്ഷണം നടക്കുന്നത്. 4,300 അടി, അതായത് 1.31 കിലോമീറ്റർ താഴ്ചയിൽ മലയിൽ വലിയ കുഴിയുണ്ടാക്കി അവിടെ നിന്നും ടണൽ നിർമ്മിച്ച് കണികാ പരീക്ഷണം നടത്തുന്നതാണ് പദ്ധതി. 2,000 കോടിയോളം രൂപയാണ് കേന്ദ്ര സർക്കാർ ഇതിനായി ചെലവിടുന്നത്. ഇത്തരത്തിൽ പർവ്വതം തുരന്ന് വലിയ ഊർജ സ്ഫോടനങ്ങളുടെ അത്യുഗ്രമായ പരീക്ഷണം നടത്തുമ്പോൾ അത് കേരളത്തെ ബാധിക്കുമെന്നും മുല്ലപ്പെരിയാർ ഡാമിനെ ബാധിക്കും എന്ന് വിമർശനം വരുന്നു. കേരളത്തിൽ നിന്ന് വെറും 50 കിലോമീറ്റർ അകലെ മാത്രമാണ് ഈ പരീക്ഷണം നടക്കുന്നത്. എന്നാൽ 100% കേരളവും മുല്ലപ്പെരിയാർ ഡാമും എല്ലാം സുരക്ഷിതമാണ് എന്നും തേനിയിലെ ഗ്രാമങ്ങളെ പോലും ഈ പരീക്ഷണം പ്രതികൂലമായി ബാധിക്കുകയില്ല എന്നും ഈ രംഗത്തെ വിദഗ്ധൻ കൂടിയായിട്ടുള്ള ഡോക്ടർ C.V. ആനന്ദബോസ് ഡൽഹിയിൽ നിന്നും ഇപ്പോൾ നമ്മളോട് വെളിപ്പെടുത്തുന്നു. ഇപ്പോൾ ഫ്രാൻസിൽ നടക്കുന്ന സൂര്യന്റെ ശക്തി ഭൂമിയിൽ പുനഃസൃഷ്ടിച്ച് പെട്രോളിനും ഡീസലിനും പരമ്പരാഗത വൈദ്യുതിക്കും പകരമായി വയ്ക്കുന്ന ഫ്യൂഷൻ എനർജിയുടെ ഭരണപരമായ കാര്യങ്ങളിൽ ഇന്ത്യൻ പ്രതിനിധി ആയിരുന്ന ആൾ കൂടിയാണ് ഡോക്ടർ C.V. ആനന്ദബോസ്. വികസനത്തിന്റെ പേരിൽ പരിസ്ഥിതി നശിപ്പിക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന് നമുക്കറിയാം. പാരിസ്ഥിതിക പ്രശ്നമുയർത്തി പല പ്രക്ഷോഭങ്ങളും നമ്മുടെ ചുറ്റും ഉണ്ട്, അതൊക്കെ ന്യായീകരിക്കുന്നതാണ്. പക്ഷേ ശാസ്ത്രീയ ഗവേഷണത്തെ എതിർക്കുന്ന പ്രക്ഷോഭങ്ങൾ വരുമ്പോൾ നാം കൂടുതൽ അവധാനതയോടെ ചിന്തിക്കണം. ഈ ന്യൂട്രീനോ ഗവേഷണത്തിനെതിരെ ഉണ്ടായ പ്രതിഷേധം, തേനിയിലെ കാടുകൾ തുരന്ന് പാറ തുരന്ന് അവിടെ ഒരു ഗവേഷണശാല ഭൂമിക്കടിയിൽ ഉണ്ടാക്കിയാൽ അത് പരിസ്ഥിതിയെ ബാധിക്കുന്നു, കേരളത്തെ ബാധിക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. പാരിസ്ഥിതിക പ്രശ്നം വളരെ പ്രധാനം തന്നെയാണ്. തേനിയിൽ തുടങ്ങുന്ന തുരങ്കം കേരളത്തിലേക്ക് നീളുമെന്നും മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സുരക്ഷയെ ഇത് ബാധിക്കും എന്നും ഉള്ള ആശങ്കയാണ് അന്ന് ഉയർത്തിവിട്ടത്. ഭൂകമ്പ സാധ്യത ഏറിയ ഇടുക്കി ജില്ലയിൽ ഇങ്ങനെയൊരു സംരംഭം ഒട്ടും ആശാസ്യമല്ല എന്നും തുരങ്കത്തിൻ്റെ ഏറിയ പങ്കും കേരളത്തിൻ്റെ മണ്ണിൽ ആയതുകൊണ്ട് നാം ഇതിനെ എതിർക്കുന്നു എന്നുമാണ് കേരളം അന്നെടുത്ത നിലപാട്. എന്നിട്ടും കേരള ഗവൺമെൻറ്റിൻ്റെ അനുമതി തേടാതെ എന്തുകൊണ്ട് കേരളത്തെ ബാധിക്കുന്ന ഒരു പദ്ധതി നടപ്പാക്കുന്നു എന്നൊക്കെ നാം വാദിച്ചു. അതൊക്കെ ശരിയാണ്, വാദഗതികൾക്ക് അടിസ്ഥാനമില്ല എന്നല്ല. പദ്ധതി ഉപേക്ഷിക്കണം എന്നാരും പറഞ്ഞില്ല. പദ്ധതിയുടെ വിശദാംശങ്ങൾ ജനങ്ങളുമായി പങ്കുവയ്ക്കണം എന്നാണ് പ്രത്യക്ഷത്തിൽ നാം ആവശ്യപ്പെട്ടത്. അതിലൊരു തെറ്റുമില്ല. കാരണം ശാസ്ത്രജ്ഞന്മാരുടെ കാഴ്ചപ്പാടല്ല പലപ്പോഴും ജനങ്ങളുടെ കാഴ്ചപ്പാട്. പ്ലേറ്റോ പറഞ്ഞിട്ടുണ്ട്, ശാസ്ത്രമെന്നാൽ കാഴ്ചപ്പാടല്ലാതെ മറ്റൊന്നുമല്ല എന്നും. പെർസെപ്ഷൻ. വലിയ പ്രശ്നങ്ങൾക്ക് കുഞ്ഞു രീതിയിൽ സമാധാനം കണ്ടെത്തുന്നത് കുഞ്ഞുണ്ണി മാഷ് ഈ കാഴ്ചപ്പാടുകളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നോക്കുക. കാക്ക കൊക്കിനോട് ചോദിച്ചു, നിന്റെ വെളുപ്പോ നല്ലത് എൻ്റെ കറുപ്പോ നല്ലത്? നിന്റെ കറുപ്പ് നന്ന്, എൻ്റെ വെളുപ്പ് നന്ന്. അങ്ങനെ വരില്ല. നമുക്കിവിടെ കുറച്ചു നേരം ഒരുമിച്ചിരിക്കാം, എന്നിട്ട് ഇതിലെ വരുന്നവരും പോകുന്നവരും നമ്മെ പറ്റി എന്ത് പറയുന്നു എന്ന് ശ്രദ്ധിക്കാം. എന്താ അങ്ങനെയാവാം? കൊക്ക് സമ്മതിച്ചു, കാക്ക സമ്മതിച്ചു. കാക്ക കൊക്കിന് അരികിലിരുന്നു. അപ്പോൾ ശുദ്ധഗതിക്കാരനായ ഒരു വഴിപോക്കൻ അവയെ നോക്കി പറഞ്ഞു, പുറം കൊണ്ട് 2, അകം കൊണ്ട് 1. എല്ലാ കാഴ്ചപ്പാടുകളും ഏതാണ്ട് ഇങ്ങനെയാണ്, ഒന്നായ നിന്നയുക, 2 കാണുമ്പോഴുള്ള ഇണ്ടൽ മാത്രം. പ്രശസ്ത ശാസ്ത്രജ്ഞനായ മാക്സ് പ്ലാങ്ക് പറഞ്ഞു, പുതിയ ശാസ്ത്ര സത്യങ്ങളുടെ വിജയം എതിർക്കുന്നവരെ വിശ്വസിപ്പിക്കുന്നതിലോ അവരെ വെളിച്ചം കാട്ടുന്നതിലോ അല്ല. എതിരാളികളുടെ കാലശേഷം വരുന്ന തലമുറ ഇതിൻ്റെ സാധ്യതകൾ ഉൾക്കൊണ്ട് ജീവിക്കുന്നതിലാണ് എന്ന് ഒരു കാര്യം നാം ഗൗരവമായി കാണേണ്ടതുണ്ട്.
പ്രപഞ്ച രഹസ്യങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ തുടരേണ്ടത് മനുഷ്യരാശിയുടെ താല്പര്യങ്ങൾക്ക് അനുപേക്ഷണീയമാണ്. പുതിയ അറിവുകൾ കണ്ടെത്തുക എന്നത് ശാസ്ത്രത്തിൻ്റെ കടമയാണ്. ലോകം മുഴുവൻ ന്യൂട്രീനോ ഗവേഷണത്തെ ഗൗരവമായി എടുത്തിട്ടുണ്ട്. ഇന്ത്യ മാത്രം പുറകോട്ട് നിന്നാൽ അതിൻ്റെ നഷ്ടം നമുക്കായിരിക്കും, ഭാവി തലമുറയ്ക്കായിരിക്കും. എന്നാൽ ജനവികാരം അവഗണിച്ചുകൊണ്ടുള്ള ഒരു സംരംഭവും ശാസ്ത്രീയ ഗവേഷണങ്ങൾ ഉൾപ്പെടെ ന്യായീകരിക്കപ്പെടുകയുമില്ല. ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ടും പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെയും വേണം ഗവേഷണ പരീക്ഷണങ്ങൾ നടത്താൻ. ഇതിന് കർശനമായ മേൽനോട്ടമുണ്ടാവണം, ജനകീയമായ മേൽനോട്ടവും ഉൾപ്പെടെ. ജനകീയ നേതാക്കൾ ശാസ്ത്രജ്ഞന്മാരല്ലായിരിക്കാം, പക്ഷെ ജനജീവിതം എന്ന പരീക്ഷണശാലയിൽ നിത്യേന പരീക്ഷണങ്ങൾ നടത്തുന്നവരാണ്. അവർക്ക് പരീക്ഷണശാലയിലെ രസതന്ത്രം അറിയില്ലായിരിക്കാം, എന്നാൽ സാമാന്യ ജനങ്ങളുടെ രസതന്ത്രം നന്നായി അറിയുകയും ചെയ്യാം. അഭിപ്രായ സമന്വയത്തിലൂടെയും പരസ്പര ധാരണയിലൂടെയും വേണം ഇതുപോലുള്ള പ്രോജക്റ്റുകൾ നടപ്പാക്കാൻ എന്ന് മാത്രമാണ് ചുരുക്കമായി പറയുന്നത്. ചൈന ഈ രംഗത്ത് വളരെയധികം മുൻപോട്ട് പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാനൊരു ചൈന വിദഗ്ധനല്ല, എന്നാൽ ചൈന എങ്ങനെ തീരുമാനം എടുക്കുന്നു എന്നതിനെക്കുറിച്ച് ഒരു പാർശ്വവീക്ഷണം ലഭിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അന്തർദേശീയ ഉടമ്പടികളുടെ ചർച്ചയ്ക്കായി ഇന്ത്യൻ പ്രതിനിധി എന്ന നിലയ്ക്ക് പല വിദേശ രാജ്യങ്ങളിലും പോകേണ്ടി വന്നിട്ടുണ്ട്, ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ട്. അണുശക്തി വകുപ്പിൽ ജോലി നോക്കുമ്പോൾ ഫ്രാൻസിൽ, ജപ്പാനിൽ, സ്വിറ്റ്സർലൻഡിൽ, ദക്ഷിണ കൊറിയയിൽ എന്ന് വേണ്ട പല രാജ്യങ്ങളിലും പോയി അണുശക്തി വകുപ്പ് ഉൾപ്പെട്ട അന്തർദേശീയ ഉടമ്പടികൾ ചർച്ച ചെയ്യാനും ചിലതൊക്കെ പൂർണ്ണതയിൽ കൊണ്ടെത്തിക്കാനുമുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഈ ചർച്ചകളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട്. അത് ചൈനയുടെ നിലപാടുകളാണ്. ചൈനയുടെ നിലപാടുകളേക്കാൾ ചൈന ഓരോ കാര്യത്തിലും തീരുമാനങ്ങൾ എടുക്കുന്ന ശൈലിയാണ് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടത്. ചർച്ചകളിൽ പങ്കെടുക്കുന്ന ചൈനീസ് പ്രതിനിധികൾ ഇംഗ്ലീഷ് സംസാരിക്കില്ല, ഇംഗ്ലീഷ് അറിയാമെങ്കിലും അവർ ഇംഗ്ലീഷ് പറയാറില്ല, ചൈനീസ് ഭാഷയിലായിരിക്കും സംസാരിക്കുക. അവർ പറയുന്ന കാര്യങ്ങൾ ഒരു ദ്വിഭാഷി ഇംഗ്ലീഷിലേക്കും മറ്റ് ഭാഷകളിലേക്കും പരിഭാഷപ്പെടുത്തും. ഇതിൻ്റെ ഒരു വലിയ ഗുണം വളരെ ആലോചിച്ച് കാര്യങ്ങൾ പറയാനുള്ള സാവകാശം അവർക്ക് കിട്ടും എന്നതാണ്. സാധാരണ പ്രതിനിധികൾക്ക് കിട്ടുന്നതിൻ്റെ ഇരട്ടി സമയം അവർക്ക് ചിന്തിക്കാനും പറയാനും കിട്ടും. പരിഭാഷ കഴിഞ്ഞാൽ അത് പരിശോധിച്ച് വേണമെങ്കിൽ തിരുത്തുകയും ചെയ്യാം. ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ അല്പം വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നാൽ ഇന്ത്യയിലെ പ്രതിനിധികൾ അവരുടെ നിലയിൽ തന്നെ ഒരു തീരുമാനമെടുക്കുകയാണ് പതിവ്. പക്ഷേ ഗൗരവപൂർണമായ ഏതെങ്കിലും കാര്യമാണെങ്കിൽ മാത്രം ഇന്ത്യയിലെ മേലധികാരികളുമായി ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കും യോഗത്തിൽ നിലപാടുകൾ അറിയിക്കുക. എന്നാൽ ചൈനയിലെ പ്രതിനിധികൾ അങ്ങനെയല്ല. ചെറിയ കാര്യത്തിൽ പോലും നേരത്തെ തീരുമാനിച്ചുറച്ചു വന്ന നിലപാടിൽ നിന്നും എള്ളിട വ്യതിയാനം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അവർ പറയും ഞങ്ങൾക്ക് ബീജിങ്ങുമായി ബന്ധപ്പെടണം എന്ന്. അതിനുശേഷമേ അവർ നിലപാട് വ്യക്തമാക്കും. ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് ചൈന നടപ്പാക്കിയിരിക്കും. ആ തീരുമാനത്തിൽ നിന്ന് പിന്നീട് പുറകോട്ട് പോയില്ല. അതവിടുത്തെ ഭരണ ശൈലിയുടെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ ഇന്ത്യയിലെ പ്രതിനിധികൾ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ പലപ്പോഴും അവരുടെ മനോധർമ്മം അനുസരിച്ച് തീരുമാനങ്ങളെടുക്കും, രാജ്യ താല്പര്യങ്ങൾക്ക് അനുസൃതമായി. ഇത് ഇന്ത്യ അതിൻ്റെ പ്രതിനിധികൾക്ക് നൽകുന്ന വലിയൊരു സ്വാതന്ത്ര്യമാണ്, ജനാധിപത്യപരമായ സ്വാതന്ത്ര്യം. പക്ഷേ ഇങ്ങനെ എടുക്കുന്ന നിലപാടുകൾ അനുസരിച്ചുള്ള നടപടികൾ ദ്രുതഗതിയിൽ നമ്മുടെ ഭാഗത്തൊന്നും ഉണ്ടാകാറില്ല എന്നതാണ് വാസ്തവം. അത് ജനാധിപത്യത്തിൻ്റെ ഒരു രീതിയാണ്. വ്യാപകമായ ചർച്ചകൾ നടത്തിയതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക, എടുത്ത തീരുമാനങ്ങൾ വീണ്ടും വിമർശന വിധേയമാക്കുക, ഒരു പുനർചിന്തനം ഉണ്ടാക്കുക, ഒരു പുനരവലോകനം നടത്തുക. ജനാധിപത്യത്തിൻ്റെ വഴി അങ്ങനെ നീണ്ട് വളഞ്ഞ് പുളഞ്ഞു കിടക്കും, ഏതാണ്ട് ഈ രാവണൻ കോട്ടയിലേക്ക് കയറുന്നതുപോലെ. നാം ചെറുകണികയായ ന്യൂട്രീനോയുടെ പുറകെ പോകുമ്പോൾ ഒരു കാര്യം മറക്കരുത്, സമൂഹത്തിലെ ചെറുകണ്ണികളെ നാം അവഗണിക്കാതിരിക്കുക. നമുക്ക് ചെയ്യാവുന്നത് ശാസ്ത്രീയ വിഷയങ്ങളിൽ ലോകത്ത് തന്നെ മുൻപന്തിയിൽ നിൽക്കാനുള്ള കെൽപ്പ് ഇന്ത്യക്കുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട്
ശാസ്ത്രീയ ഗവേഷണത്തെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്യാതിരിക്കുക. സത്യമേവ ജയതേ, വന്ദേ മാതരം.